കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിലും LDF ആണ് വിജയിച്ചത്. മന്ത്രി മേഴ്സിക്കുട്ടി അമ്മ അടക്കം ജില്ലയിൽ നിന്നുണ്ടായിട്ടും അടിസ്ഥാന മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു ജനപ്രതിനിധിക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് BJP കോൺഗ്രസും ആരോപിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിലും LDF പ്രതിനിധികളാണ് ജയിച്ചത്. CPIM ഘടകകക്ഷികളുമൊക്കെ ഇതിൽപ്പെടും. കുണ്ട്ര മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറിയ മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയാവുകയും ചെയ്തു. എന്നാൽ കശുവണ്ടി മത്സ്യബന്ധന മേഖലകളിലെല്ലാം വൻ തകർച്ചയാണ് ഉണ്ടായതെന്നാണ് ആരോപണം. ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 11 MLA മാരുണ്ടായിട്ടും കൊല്ലം ജില്ലയ്ക്ക് ഈ കഴിഞ്ഞ 5 വർഷങ്ങളിലും കാര്യമായിട്ടുള്ള യാതൊരു വികസന പ്രവർത്തനവും ഈ ജില്ലയിൽ നടന്നിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. കൊല്ലത്തിൻ്റെ വ്യാവസായിക മേഖലയാണെങ്കിലും കശുവണ്ടി മേഖലയാണെങ്കിലും റോഡുകളുടെ അവസ്ഥയാണെങ്കിലും റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ അവസ്ഥയാണെങ്കിലും ഇതെല്ലാം ഈ 5 വർഷം മുമ്പ് എങ്ങനെയായിരുന്നോ അതേപടി തന്നെയാണ് ഇന്നും കൊല്ലത്ത് നിലനിൽക്കുന്നത്. പരമ്പരാഗത മേഖലകളിലെല്ലാം പരാതികളുടെ പ്രവാഹമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കൊല്ലം എങ്ങനെ വിധിയെഴുതുമെന്നുള്ള അങ്കലാപ്പിലാണ് ഇടതുമുന്നണി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലും സമഗ്ര ആധിപത്യത്തോടെയാണ് LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയത്. എന്നാൽ വോട്ട് ചെയ്തവരുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞില്ലെന്നാണ് BJPയും UDFഉം ആരോപിക്കുന്നത്. ഹണി തങ്കപ്പനൊപ്പം ബിനു മുരളീധരൻ, ജനം, കൊല്ലം.